ആർഡിയുടെ റിട്ടേൺ ഓഫ് ദ നേറ്റീവിലെ തോമസിനെ പോലെ ആകാൻ എനിക്ക് എന്തായാലും ഇഷ്ടമില്ല. സ്ത്രീ ഭൂമിയോളം ക്ഷമിക്കണോ അത്രേ? ആരാ പറഞ്ഞത് പുരുഷൻ അല്പം ക്ഷമിച്ചൂടെ? അമ്മ ഒരു ഫെമിനിസ്റ്റ് ആണെന്ന് കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായി. അതൊന്നും എനിക്കറിയില്ല, ബട്ട് ഐ ആം ഡിഫറെന്റ്, അത് തീർച്ച. എന്റെ ബ്രദറാ ഉണ്ണി. ഉണ്ണി ഇത് അമ്മു, എന്റെ ക്ലാസ്സിലാ പഠിക്കുന്നത്, അടുത്ത വീട്ടിലെ പുതിയ താമസക്കാരി. ഇന്നലെയാ ഷിഫ്റ്റ് ചെയ്തത്. ഉണ്ണി യുവജനോത്സവത്തെ കലാപ്രതിഭയാകാൻ പോയതാ, തോറ്റ് തൊപ്പിയിട്ട് വന്നിരിക്കുക. ഞാൻ വരട്ടെ, ഒരുപാട് എഴുതാൻ കിടക്കുന്നു, നാളെ കാണാം. എന്തൊരു പത്രാസ്, പരിചയപ്പെടുത്തിയിട്ട് സാമാന്യ മര്യാദയ്ക്ക് ഒന്ന് ചിരിക്കുകയോ പോലും ചെയ്യാതെ. സ്ഥലത്ത് മാറ്റമായി വന്ന തഹസിൽദാരുടെ ഒരേ ഒരു മോളാ, ഞങ്ങളുടെ ക്ലാസ്സിലെ ഒന്നാം റാങ്ക്കാരി. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അമ്മ വായിക്കാത്ത പുസ്തകങ്ങളില്ല. വെളിമലയോരത്ത് വെയിൽ കോലം മാഞ്ഞു, വേലായുധൻ മറഞ്ഞു. വെളിമലയോരത്ത് വെയിൽ കോലം മാഞ്ഞു, വേലായുധൻ മറഞ്ഞു. സന്ധ്യ തൻ കുങ്കുമ ദ്യുതിയിലും ശ്രീവള്ളി, സ്കന്ദന്റെ മുഖമല്ലോ തിരഞ്ഞു കുഴഞ്ഞു. സന്ധ്യ തൻ കുങ്കുമ ദ്യുതിയിലും ശ്രീവള്ളി, സ്കന്ദന്റെ മുഖമല്ലോ തിരഞ്ഞു കുഴഞ്ഞു. വെളിമലയോരത്ത് വെയിൽ കോലം മാഞ്ഞു, വേലായുധൻ മറഞ്ഞു. മത്സരമല്ലേ, ഞാൻ പോകും. സമ്മാനം കിട്ടണമെന്ന് മോഹമൊന്നുമില്ല, ഒരു ത്രിൽ അത്ര തന്നെ. എന്നുള്ളിൽ സ്നേഹമുണ്ടാകുമാറാകണം, പാപമാം എന്നെ നീ നോക്കുമാറാകണം. ഒരു പുതിയ പാർട്ടിയിൽ എന്റെ പാരഡി എന്ന് കേട്ടെ. ആരാ പാടിയത്? ഞാനല്ല, ഇയാളാ. എന്താ പേര്? തോമസ് മാത്യു. വരികൾ കൊള്ളാം, പക്ഷെ സ്വരം കഴുതയുടേതിലും കഷ്ടം. ഈ പരിപാടി ഒന്ന് നിർത്തിക്കൂടെ? നമ്മുടെ ജോലി പിൻപാട്ടാ. അമ്മ വരൂ, നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? തോമസ് കുട്ടി, നീ എന്തൊരു അനാവശ്യമാ കാട്ടിയതെന്ന് അറിയാമോ? ആ കുട്ടി പുതിയ തഹസിൽദാരുടെ മകളാ, ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലാ താമസം. എന്റെ സിസ്റ്ററിന്റെ ക്ലോസ് ഫ്രണ്ടാ. നാണക്കേടായി. മതി, നിന്റെ കമ്പനി, ഞാൻ പോകുന്നു. എന്തൊരു ബിസിനസ്. നമ്മള് ബ്രദറും സിസ്റ്ററും അല്ലേ, ദാറ്റ് മീൻസ്
ഹാവ് സംതിങ് ടു ഡു വിത്ത് യുവർ ബിസിനസ്. റോഡിലിരുന്ന് പെൺകുട്ടികളെ കമന്റ് അടിക്കലാ പണി അല്ലേ? അയ്യോ, അത് ഞാനല്ല, അത് തോമസ് മാത്യു ആണ്. പെണ്ണുങ്ങളുടെ ചെരുപ്പ് കൊണ്ടല്ല അടി. അവന്റെ കരണത്ത് വീഴുമ്പോ ഒരല്പം മണ്ണ് ഈ കവിളിലേക്ക് വീഴും, അത് മറക്കണ്ട. ബാലഭംഗികളിൽ പോലും ഒരെണ്ണം ഇതേവരെ അച്ചടിച്ച് കണ്ടിട്ടില്ല. പത്രാധിപന്മാരുടെ ചവറ്റുകുട്ടിയിൽ വീഴാൻ മറ്റൊരു കഥ. ഇത് നമ്മുടെ വായനശാല ആരംഭിച്ച കയ്യെഴുത്ത് മാസികയിലേക്കാ. സ്കൂളിൽ മലയാളം പഠിപ്പിച്ച മാഷി പറഞ്ഞിട്ടാ എഴുതുന്നത്. ഈ നാട്ടിലുള്ളവരെല്ലാവരും വായിക്കും, അത് മതി. കുട്ടിക്ക് കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട്. എന്നെ കുറിച്ച് കഥ എഴുതും അല്ലേ? ഇതിന് ഇയാൾക്ക് വേണ്ടത് വാങ്ങിച്ചു തന്നില്ലെങ്കിൽ എന്റെ പേര് അമ്മു എന്നല്ല. ഞാൻ എന്റെ അച്ഛനോട് പറയും, ഉണ്ണിയുടെ അച്ഛനോട് പറയും, കോളേജിലെ പ്രിൻസിപ്പലിനോടും പറയും. ഓ, ഒന്നും അറിയില്ല, ഒരു പഞ്ചപാവം. ഞാൻ കഥ എഴുതി, അത് കയ്യെഴുത്ത് മാസികയിലും വന്നു. വായിച്ചവരെല്ലാം എന്നെ അഭിനന്ദിക്കുകയും ചെയ്തു. അനിപ്പോഴെന്താ? എന്തിനാ അമ്മുവിനെ പറ്റി കഥ എഴുതിയത്? അമ്മുവിനെ പറ്റിയോ? ആ പെണ്ണിന് തലക്കെന്തോ അസുഖമാ. എന്റെ കഥയുടെ പേരും കഥയിലെ നായികയുടെ പേരും വിലാസിനി എന്നാ. കഥ അമ്മുവിനെ പറ്റിയാണെന്ന് അവൾ എന്നോട് പറഞ്ഞല്ലോ. വിലാസിനി എന്നാ അമ്മുവിന്റെ ശരിയായ പേര്. സത്യമായി എനിക്കത് അറിയില്ലായിരുന്നു. നിങ്ങളൊക്കെ അമ്മു എന്ന് വിളിക്കുന്നതേ ഞാൻ കേട്ടിട്ടുള്ളൂ. നുണയൻ ഇക്കണക്കിന് പോയാലേ എന്റെ ആങ്ങൾ ഒരു പെരും കള്ളനാവും. കഥകൾ എന്ന് പറയുന്നത് നല്ല നുണകളാണ് പെങ്ങളെ.
നല്ല നുണകൾ പറയുന്നവനെ നല്ല കഥകളും എഴുതാൻ പറ്റൂ. അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ, അച്ഛന്റെ കയ്യിൽ നിന്നും കിട്ടും, പ്രിൻസിപ്പലിന്റെ കയ്യിൽ നിന്നും കിട്ടും. ഇനി ആ തഹസിൽദാർ പോലീസ് ഇൻസ്പെക്ടറോ മറ്റോ പറയോ ആവോ, എന്നാൽ അതുമായി. എന്താമു നിന്റെ മുഖത്തെ പ്രകാശത്തിനൊരു കുറവ്? ആള് വരും മുമ്പ് ആ ചിരിയുടെ ശബ്ദം കേൾക്കും, ഇന്ന് അതില്ല. എന്തു പറ്റി? ഇത്ര പെട്ടെന്ന് നിങ്ങളെല്ലാം പിരിയേണ്ടി വരുമെന്ന് കരുതിയില്ല. അറിഞ്ഞില്ലേ അച്ഛന് സ്ഥലം മാറ്റാ? ഏ, ഇത്ര പെട്ടെന്നോ? മുകളിലുള്ളവർ പറഞ്ഞ തെറ്റായ സംഗതി അച്ഛൻ അനുസരിച്ചില്ല. ഉടൻ സ്ഥലമാറ്റത്തിന് ഓർഡർ വന്നു. ഇനി പോവുക തന്നെ, ജീവിക്കണ്ടേ? എന്നാ പോവുക? അടുത്ത ആഴ്ച തന്നെ. അമ്മയും അച്ഛനും പുറത്തു പോയിരിക്കുക, ഞാനൊരു കപ്പ് കാപ്പി എടുക്കട്ടെ? കാപ്പി വേണം, നല്ലൊരു കാപ്പി. ഉണ്ണി മുറിയിലുണ്ട്, കാണുന്നില്ലേ? വിലാസിനി എന്നാ പേരെന്ന് സത്യത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു. അറിയാതെ പറ്റിയതാ.
ക്ഷമിക്കണമെന്ന് പറയാൻ പെങ്ങളെ ഏൽപ്പിച്ചിരുന്നു. അന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ ഭയന്നു. ഒരു രാത്രി ഞാൻ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു. ഇത് നല്ല കഥ. ഞാൻ രേവതിയോട് ആ കാര്യം മിണ്ടിയിട്ട് കൂടിയില്ല. ഞാനും ഉണ്ണിയുടെ സിസ്റ്ററും ആ കഥയെപ്പറ്റി സംസാരിച്ചിട്ട് കൂടിയില്ല. അവൾ കഥാകൃത്തിനെ വെറുതെ ഭയപ്പെടുത്തിയതാവും. സത്യമോ? സത്യം. അന്ന് ഞാൻ അമ്പലത്തിൽ വെച്ച് കുട്ടിയോട് ദേഷ്യം ഭാവിച്ച് സംസാരിച്ചില്ലേ? അന്നെന്താ എന്നോടൊന്നും മിണ്ടാഞ്ഞത്? മിണ്ടാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്? നിന്നെപ്പറ്റി തന്നെയാ എഴുതിയതെന്ന് എന്താ എന്നോട് പറയാഞ്ഞേ? നിനക്ക് വായിക്കുവാൻ വേണ്ടി തന്നെയാ ഇനി ഇനി എഴുതുന്ന എന്താ പറയാഞ്ഞത്? ഞാനത് കേൾക്കുവാൻ എത്ര മോഹിച്ചു, കാത്തു. എന്നിട്ടെന്തായി? ആളെ തന്നെ കാണാനില്ലണ്ടായി. എന്തൊരു ഒളിച്ചുകളിയായിരുന്നു. എന്നാലും ഉണ്ണിക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാമായിരുന്നു. എനിക്ക് ഉണ്ണിയെ ഭയങ്കര ഇഷ്ടം തന്നെയാ. എന്നെപ്പറ്റി കഥ എഴുതിയ ആളല്ലേ, എനിക്ക് മറക്കാൻ പറ്റുമോ? അന്നത്തെ കഥ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഇനിയും എഴുതണം, ധാരാളം എഴുതണം, പേരും പ്രസിദ്ധിയും നേടണം. അന്നും ഈ വിലാസിനെ ഓർക്കണം, അതിനാണ് ഈ പേന.